നമസ്കാരം വിഗ്നസ് ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന തലക്കെട്ടുകൾ സംസ്ഥാനത്ത് ഇന്ന് 12 കോവിഡ് മരണം 3402 പുതിയ രോഗികൾ 2058 പേർ രോഗമുക്തർ പാലക്കാട് ആകെ രോഗികൾ 131 തൃശ്ശൂരിൽ 323 മലപ്പുറത്ത് 201 പട്ടാമ്പിയിൽ ഇന്ന് നടന്ന ആന്റിജൻ പരിശോധനയിൽ 38 ൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ആനക്കരയിൽ നേരിയ ആശ്വാസം കുമ്പിടിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 31 ൽ മുഴുവൻ ഫലവും നെഗറ്റീവ് സംസ്ഥാനത്തെ അടുത്ത ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകും കുന്നംകുളം നഗരസഭ ഇകെ നായനാർ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ മാസം 14 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിളയൂർ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച ഓഫീസ് പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം ചെയ്തു കുമരനെല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിട ശിലാസ്ഥാപനം എംഎൽഎ വിടി ബൽറാം നിർവഹിച്ചു പിതാവിന്റെ ചരമവാർഷിക ദിനത്തിന് മാറ്റിവെച്ച തുകയെടുത്ത് തളർന്ന ഒരു രോഗിക്ക് വീൽചെയർ വാങ്ങി മാതൃകയായി പീറ്റർ ആനക്കര പട്ടയ വിതരണം തൃത്താല എംഎൽഎ വിടി ബൽറാം നിർവഹിച്ചു വിളയൂരിൽ പട്ടയ വിതരണം പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു ചാലിശ്ശേരി യാക്കോബായ സുറിയത്രി പള്ളി ദൈവമാതാവിന്റെ എട്ടു നോമ്പു പെരുന്നാൾ ഭക്തിസാന്ദ്രമായി തിരുമിറ്റക്കോട് ഇട്ടോണം താളം റോഡ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി കൂറ്റനാട് സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി ഗുരുവായൂർ കണ്ണന് നാളെ പിറന്നാൾ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം